തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. ഹിജാബിന്റെ പേരിൽ വംശീയവാദികൾ വിവാദം കുത്തിപ്പോക്കുമ്പോൾ അതിൽ എണ്ണയൊഴിച്ച് ജ്വലിപ്പിക്കുന്ന ഭരണകർത്താക്കൾക്ക് അങ്ങ് സാമ്രാജ്യത്വ രാജ്യമായ അമേരിക്ക പോലും ചില ഗുണപാഠങ്ങൾ നൽകുന്നുണ്ട്. കുറിതൊടൽ ഒഴിച്ചുകൂടാനാവാത്തതോ മതപരമോ ആയ ആചാരമാണെന്നൊന്നും ലോകത്ത് ആരും കരുതുന്നില്ല. പക്ഷേ അത് വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞപ്പോൾ സൈനികോദ്യോഗസ്ഥനായിരുന്നിട്ടും ഡ്യൂട്ടി സമയത്തും അതിനുള്ള അനുമതി കൊടുക്കാൻ അവർ തയ്യാറായി എന്നുള്ളതാണ് വാർത്ത. മതേതര ഇന്ത്യയിൽ നിന്ന് അമേരിക്ക പോലും ചിലത് പഠിച്ചിട്ടുണ്ടെന്ന് ഇവിടെ തോന്നിപ്പോവുകയാണ്. അമേരിക്കൻ വ്യോമസേനയിലെ ഇന്ത്യൻ വംശജനായ ഉദ്യോഗസ്ഥനാണ് ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ കുറി അണിയാൻ അമേരിക്ക അനുമതി നൽകിയത്. അങ്ങനെ അനുമതി നൽകിയത് കൊണ്ട് മറ്റ് മതസ്ഥർക്കോ രാജ്യത്തിനോ ഒരു കുഴപ്പവും സംഭവിക്കില്ലെന്ന് അമേരിക്കയ്ക്ക് പോലും മനസ്സിലായി തുടങ്ങി എന്നർത്ഥം. ഇവിടെ സംഗതി നേരെ മറിച്ചാണ്. ആരെങ്കിലും തൊപ്പി വയ്ക്കുകയോ ഹിജാബ് ധരിക്കുകയോ ചെയ്താൽ തങ്ങളുടെ കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചു പോകുമെന്നാണ് സംഘപരിവാരത്തിന്റെ പേടി. അതുകൊണ്ടാണ് അവർ ഹിജാബിൽ തൂങ്ങുന്നതും പ്രാർത്ഥനകൾ തടസ്സപ്പെടുത്തുന്നതും മസ്ജിദുകൾ തകർക്കുന്നതും. ശരീരമാസകലം ഭസ്മം പൂശി ഒരു കാവി കൗവീനവും ഉടുത്ത് വായിൽ മുഴുത്ത വംശീയതയും മുഴക്കി നടക്കുന്ന പൗരന്മാരെയാണ് അവർ സ്വപ്നം കാണുന്നത് എന്ന് തോന്നുന്നു. കയ്യിൽ ഒരു ശൂലം കൂടി ഉണ്ടെങ്കിൽ ടിപ്പിക്കൽ സംഗീ പൗരനായി. അപ്പോഴാണ് അങ്ങ് അമേരിക്കൻ വ്യോമിംഗിലെ FV വാറൽ എയർഫോഴ്സ് ബേസിലെ എയർമാനായ ദർശൻ ഷാ എന്ന ഇന്ത്യക്കാരനോട് വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറി തൊട്ടോ എന്ന് സായിപ്പ് ഭരണകൂടം പ്രത്യേക അനുമതി കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ February 22 ഇത് സംബന്ധിച്ച് ഇദ്ദേഹത്തിന് ഔദ്യോഗിക അനുമതി നൽകിയത്. 90th ഓപ്പറേഷണൽ മെഡിക്കൽ റെഡിനെസ് സ്ക്വാഡ്രണിലേക്ക് നിയോഗിക്കപ്പെട്ട എയ്റോസ്പേസ് മെഡിക്കൽ ടെക്നീഷ്യൻ ഷായ്ക്ക് US എയർഫോഴ്സിൽ ചേർന്ന് ഏകദേശം 2 ശേഷമാണ് ഈ അനുമതി ലഭിക്കുന്നത്. പക്ഷേ അതിന് അദ്ദേഹത്തിന് അവിടുത്തെ കോടതി കയറേണ്ടി വന്നിട്ടൊന്നുമില്ല. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് തന്നെയാണ് ദർശൻ ഷായുടെയും സ്വദേശം. അമേരിക്കയിലെ മിനസോട്ടയിലെ ഈഡൻ പ്രയറിലാണ് ഷാ താമസിക്കുന്നത്. ഡ്യൂട്ടിക്കിടെ കുറി ധരിക്കാൻ അനുമതി ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് ഷാ പ്രതികരിച്ചു. ലോകമെമ്പാടുമുള്ള നിരവധി പേരാണ് അഭിനന്ദനങ്ങളുമായി വരുന്നത്. ടെക്സാസ്, കാലിഫോർണിയ, ന്യൂജേഴ്സി, ന്യൂയോർക്ക് എന്നിവിടങ്ങളിൽ നിന്നുള്ള സുഹൃത്തുക്കൾ സന്ദേശം അയക്കുന്നുണ്ട്. ഇത് പുതിയ കാര്യമാണ്. അവർ മുമ്പ് കേട്ടിട്ടില്ലാത്തതും അസാധ്യമാണെന്ന് കരുതിയതുമായ കാര്യം, പക്ഷേ അത് സംഭവിച്ചു എന്ന് അദ്ദേഹം പറയുന്നു. ഇന്ത്യ മഹാരാജ്യം പല മതത്തിൽ വിശ്വസിക്കുന്നവരാലും സമ്പന്നമായിരിക്കുകയും വിവിധ മതങ്ങളുടെയും സംസ്കാരങ്ങളുടെയും സംഗമഭൂമിയായിരിക്കുകയും ചെയ്യുന്നതിൽ നമുക്കുമുണ്ടായിരുന്നു അഭിമാനം. ആ ഇന്ത്യയെ കണ്ടുപഠിച്ചാണ് സായിപ്പിന്റെ മനസ്സും ഇത്ര വിശാലമായത്. പക്ഷേ സംഘപരിവാരം ശ്രമിക്കുന്നത് ആ ഇന്ത്യയെ ഇല്ലാതാക്കാനാണ്. ഏതായാലും ദർശൻ ഷാ നാട്ടിൽ വരുമ്പോൾ ഗുജറാത്തുകാർക്ക് കണ്ണുമിഴിച്ചിരുന്ന് കേൾക്കാൻ ഒരു അത്ഭുത കഥ കൊണ്ടുവരുമെന്ന് നമുക്ക് കരുതാം. ഇന്റർനാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.